ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സുമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ബേസ് കേക്കായിട്ട് എടുത്തിരിക്കുന്നത് സ്പോഞ്ച് കേക്കാണ്. ഈ സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സുമീസ് കിച്ചണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്പോഞ്ച് കേക്ക് എടുത്തേക്കാണ്. നമുക്കിനി ഇതൊരു മൂന്നോ നാലോ ലെയറായിട്ട് മുറിക്കാം. അതിന് തന്നെ ഒരു കത്തി വെച്ച് ഒരു സൈഡിൽ നിന്ന് മുറിച്ചു തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ അടുത്ത ലെയറുകൾ കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് മൂന്ന് പീസാക്കി മുറിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിനി ഇത് ലെയർ ലെയറായിട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ വൈറ്റ് ഫോറസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം വിവോയുടെ റോയൽ ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഒരു കപ്പ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഏകദേശം ഒരു മിനിറ്റോളം ഇത് വിപ്പ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ക്രീം ഫോമിലാവും. ഇത് നമുക്ക് സോക്ക് ചെയ്യാനാണ്. ഷുഗർ സിറപ്പാണ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. പലതും നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പഞ്ചസാരയും വെള്ളവും വെച്ചുണ്ടാക്കിയ ഷുഗർ സിറപ്പാണ്. ഇതുകൂടാതെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെറി, ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് തന്നെ നമുക്ക് കേക്കിൻ്റെ ഒരു ബേസ് എടുക്കുക. ഇത് എല്ലാ ബേക്കേഴ്സിൻ്റെ കടകളിലൊക്കെ നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതെടുക്കാം. അതിന് തന്നെ ഒരല്പം ക്രീം എടുത്ത് ഇതിലേക്ക് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ചു കൊടുത്തു. ഇനി നമുക്കിത് സോക്ക് ചെയ്യാം. സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മുകളിൽ ക്രീം കൂത്ത് കൊടുക്കാം. കറക്റ്റ് ലെവലാക്കി വെച്ചു കൊടുക്കണം. നമുക്ക് സോക്ക് ചെയ്യാം. ഇനി ക്രീം വെച്ചു കൊടുക്കാം. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. വരും അങ്ങനെ ലെവലാണ്. അത് നമ്മൾ ലെവലാണ് ഇപ്പോൾ വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലെത്തി ഡെക്കറേഷൻ. നമുക്ക് ഇതിപ്പോൾ ഇത്രയും ചെയ്താൽ മതി. കാരണം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇടാനുള്ളതാണ്. ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇട്ട് കൊടുക്കാം. സൈഡിലും മുകളിലും ഒക്കെ നമ്മളിതിൻ്റെ സൈഡ് മൊത്തം ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റേജാണ്. നമുക്ക് രണ്ടു മൂന്ന്
ചെറീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ വ്യൂവേഴ്സ്, നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടുത്ത വീട്ടിലെ ഫംഗ്ഷന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുക. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട് എല്ലാം ചോദിക്കുക, എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഒത്തിരി അറിവൊന്നുമില്ല, എങ്കിലും അറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.